നമ്മുടെ മധുബനി കളക്ഷൻസ് വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിരുന്നതാണ്, റീസ്റ്റോക്ക് ചോദിച്ചിരുന്ന റൈറ്റാണ്. നമ്മുടെ റെഗുലർ ഐറ്റം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മധുബനി കളക്ഷൻസ്, അതിൻ്റെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. ഇത്തവണ എനിക്ക് ഓണത്തിന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയതല്ല, കാരണം ക്ലൈമറ്റ് നല്ലതല്ലാത്തതുകൊണ്ട് ഇത് ഉണങ്ങി കിട്ടാനൊക്കെ പാടാ. ചെയ്തു വരുന്ന ഒരു ചെറിയ വില്ലേജിൽ ചെയ്തു വരുന്ന ഐറ്റം, നമ്മുടെ റെഗുലർ ഐറ്റമാണ്. നിങ്ങൾക്ക് ആദ്യം മുതലേ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഇത്തവണ നമ്മൾ ഈ ഒരു സാൻഡൽ ഷെയ്ഡിൽ പല പല കളേഴ്സിലാണ്. കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്, കളേഴ്സും വന്നിട്ടുണ്ട്. ഇതാ ഓറഞ്ച് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഗ്രീൻ വന്നിട്ടുണ്ട്, യെല്ലോ, പല പല കളേഴ്സ്, യെല്ലോയുടെ തന്നെ വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അങ്ങനെ കുറേ കളേഴ്സ് ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ഒരുമിച്ചിടാനും ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി ഐറ്റമാണ്, ഞാനിത് തയ്ച്ചിട്ടുണ്ട്, ഒരു എല്ലാ മിക്ക കളേഴ്സും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ തയ്ച്ചിട്ടത് ഇട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഓരോന്ന് കാണിച്ചു പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൈറ്റ് ബുക്ക് ചെയ്യുക, www.clitsindia.com ആണ് സൈറ്റായിട്ട്. ഇതാണ് ഞാൻ തയ്ച്ചിട്ടേക്കുന്ന സെറ്റ്. ഈ സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 3 ഇയേഴ്സിന് മുകളിലാണ് ഞാനിത് തയ്പ്പിച്ചിട്ട്. എനിക്ക് ഇതിനൊരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. എപ്പോഴും ഇത് തന്നെ ഇട്ട് കാണിക്കാറുള്ളൂ ഈ ഒരു സെറ്റ് കേട്ടോ. അത്രയും നല്ല, ഞാൻ ഇടുന്ന നമ്മുടെ ഗ്ലിറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, റെഗുലർ യൂസ് ചെയ്യുന്നത്. എൻ്റെ പ്രൊഡക്ട്സ് പണ്ടിടുന്നത് തന്നെ ഞാൻ ഇപ്പോഴും ഇടാറുണ്ട്. നിങ്ങൾ കാണുന്നതല്ലേ വീഡിയോയിൽ, പ്രൊഡക്ട്സ് എല്ലാം തന്നെ നന്നായിട്ട് കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഈ മധുബനി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. എൻ്റെ ഷോപ്പ് തുടങ്ങിയ സമയം മുതലേ ഞാനിത് റെഗുലർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന കളേഴ്സിലാണ്, അതായത് ഈ ഒരു, ഞാൻ അന്ന് ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര എൻക്വയറി ആയിരുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസിൽ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ കളേഴ്സിലും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് പലരും ചോദിക്കുന്നുണ്ട്, അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാക്സിമം കിട്ടുവാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കളേഴ്സാണ് സൂപ്പർ കളേഴ്സാണ്. ഞാനിപ്പോൾ ഇത് വേറെ ഇതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കേണ്ട, എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ്. ഞാൻ ഇതിൽ 2-3 തയ്ച്ചിട്ടുണ്ട്, വൈറ്റിലാണ് ആക്ച്വലി തയ്ച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് രസമാണ് ഓരോന്ന് നമുക്ക് കണ്ടുപോകാം. 1150 റേഞ്ച് സൂപ്പർ ആയിട്ടാണ്. ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് ഒരുമിച്ചൊക്കെ ഇടാനൊക്കെ നല്ലതാണ്. ഒത്തിരി പേർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഐറ്റം ആയിരുന്നു ഈ ഒരു സെറ്റ് കേട്ടോ. ഫസ്റ്റ് സെറ്റ് എന്താ, ഞാനിപ്പോൾ വേറെ ഇതേക്കുന്ന ഐറ്റം. ഇതിനകത്ത് വന്നേക്കുന്ന ഡീറ്റെയിലിംഗ് ഇപ്പോൾ കുറേ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയുന്നത്, മധുബനി പെയിൻറ്റിങ്സ് ചെയ്തിട്ട് മിറർ വർക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത്. സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് ലോങ് ആയിട്ട് ചെയ്യാം. പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അധികം വരാറില്ലായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ വന്നേക്കുന്നത് കേട്ടോ. അന്ന് ഞാൻ തയ്ച്ചപ്പോൾ ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ വെച്ചാൽ തയ്ച്ചു, ഇവിടെ ബോർഡറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ട്രെൻഡിങ് അല്ലല്ലോ, സ്ലീവ്സിൽ നിങ്ങൾക്ക് ബോർഡേഴ്സ് കൊടുക്കാം. സ്ലീവ്സിൽ കൊടുത്താൽ നല്ലതാണ്, നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ. ഇങ്ങനെ വരിക, എന്താ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ്. ദുപ്പട്ട ഇങ്ങനെ വരിക, സ്ട്രെയിറ്റ് പാനാണ് ഞാനിപ്പോൾ ഇതിന് ചെയ്തേക്കുന്നത്. സിബൊക്കെ വെച്ചിട്ട് അന്ന് ചെയ്ത ഒത്തിരി നാളായി, 3 വർഷത്തിന് മുകളിലേ കേട്ടോ ഈ ഒരു സെറ്റ് ഞാൻ ചെയ്തിട്ട്. നമുക്ക് നെക്സ്റ്റ് കളർ കാണാം കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണേ. അതിൽ ഡീറ്റെയിലിംഗ് പറയാനാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇതൊരു ശരിക്കും പറഞ്ഞാലൊരു സാൻഡൽ ഷെയ്ഡ് അല്ല, കുറച്ചുകൂടി ഒരു ഡാർക്കർ ടോണിൽ വന്നിട്ട് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ മിറർ വർക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇത് സ്ക്വയറിനൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ ഒരു നെക്ക് പാറ്റേൺ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ തയ്ച്ചിട്ടേക്കുന്നത് പോലെ ലോങ് ആയിട്ട് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതാ ഇതുപോലെ ബ്ലാക്ക് ഷെയ്ഡിലാണ്, ഡബിൾ ടോൺ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കളർഫുൾ ദുപ്പട്ടയൊക്കെ എപ്പോഴും ഏതിൻ്റെ സെറ്റ് ഏത് സെറ്റ് ആണെങ്കിലും സെപ്പറേറ്റ് വാഷ് ചെയ്യുക. ദുപ്പട്ട വാഷ് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ചെക്ക് പാറ്റേൺ ആണ്, ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു സെറ്റാണ്. ഇതൊരു ഭയങ്കര ഒരു ഐശ്വര്യം കേട്ടോ, ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു പ്രത്യേക ഭംഗി തന്നെ ഇട്ട് കഴിയുമ്പോൾ ഒരു പക്ക ട്രഡീഷണൽ ലുക്ക് കിട്ടുന്നുണ്ട് ഇതിനെ. ഇതാ ഇതിൽ വന്നേക്കുന്ന ഈ ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട, ഇതിൽ ചെറിയതായി ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത്. സ്ലീവ്സിനെൻ്റിൽ മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. ബോട്ടം ചെക്ക് പാറ്റേൺ ആണ്. സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുടി തയ്ച്ചാലും ഒക്കെ നല്ലതാണ്. നല്ലൊരു പെൻസിൽ ബോട്ടമൊക്കെ തയ്ക്കാനും നല്ലതാണ്. ഇത് വരുന്നതാ നല്ലൊരു ഡാർക്ക് മറൂണും ഓറഞ്ചും കൂടെ ഉള്ള കോമ്പിനേഷൻ. എല്ലാ കോമ്പിനേഷൻസും ഒന്നിനൊന്നും വെച്ചാണ് ഇഷ്ടപ്പെടുന്നവർ. നിങ്ങൾക്ക് ഏത് കളറും ബുക്ക് ചെയ്താലും നല്ലതാണ്. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ദുപ്പട്ടതാ ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ചെക്ക് പാറ്റേൺ ആണ്, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി വരുന്നത് ഇതുപോലെ, ഇതിൽ യെല്ലോയും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ. ഇതിനൊക്കെ സ്ലീവിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിനൊക്കെ വൈറ്റ് കളറിൽ വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. യെല്ലോ വിത്ത് ബ്ലാക്കാണ് ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ പേർപ്പിൾ. പേർപ്പിളും എല്ലാവരുടെയും ഫേവറേറ്റ് കളറായിരുന്നു. സ്ലീവ് എൻ്റെ ഇതുപോലെ ദുപ്പട്ട വന്നേക്കുന്നതാണ്.
ബ്യൂട്ടിഫുൾ ദുപ്പട്ട, നല്ല ബോർഡേഴ്സൊക്കെ വെച്ചിട്ട്, നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ബോട്ടം വന്നേക്കുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് കളർ ഡാർക്ക് ഗ്രീനിലാണ് വന്നേക്കുന്നത്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ചേർന്നിട്ടാണ്, നല്ല രസമുണ്ട് ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് ചെക്ക് പാറ്റേൺ ആണ്, നല്ല രസമുള്ള കോമ്പിനേഷൻ കേട്ടോ. ഇനി വരുന്നത് കളേഴ്സിലാണ് കേട്ടോ. ഇത് വരുന്നത് ഓറഞ്ച് കളറിലാണ് ബോർഡേഴ്സ്, ഈ ഒരു ബോർഡേഴ്സ് അപ്പോഴേക്ക് നിങ്ങൾക്ക് സ്ലീവെൻഡിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് തയ്ച്ചിടുമ്പോൾ ഭയങ്കര ഭംഗി കേട്ടോ. എനിക്ക് ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ, തയ്ച്ചിട്ട് കഴിയുമ്പോൾ അത് എല്ലാവരുടെ റിവ്യൂ ആണ്, നമുക്ക് ഒത്തിരി നാളായിട്ട് കിട്ടുന്ന റിവ്യൂ. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂസ് ചെയ്യുന്നത്. കണ്ടതിൻ്റെ ദുപ്പട്ടെന്നൊക്കെ എന്ത് ഭംഗിയാണ്, നല്ല രസമുള്ള കളർഫുൾ സെറ്റാണ്. ബോട്ടം വന്നേക്കുന്നത് ഓറഞ്ച് ഷെയ്ഡ്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. അതിലേക്ക് വന്നേക്കുന്ന കോമ്പിനേഷനാണ് ഏറ്റവും അട്രാക്റ്റീവ്, നല്ല രസമുള്ള കോമ്പിനേഷൻ. വർക്ക് ഭയങ്കര റിച്ചാണ്. മധുബനി പെയിൻറ്റിങ്സ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. യെല്ലോ ആണ് നെക്സ്റ്റ് ഷെയ്ഡ്. യെല്ലോയിലും യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത്. ദുപ്പട്ട അതുപോലെ തന്നെ യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ബോർഡേഴ്സൊക്കെ വന്നിട്ട് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ബോട്ടം വന്നേക്കുന്നത്. ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ, നല്ല ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമല്ല. ഇതിൻ്റെ ദുപ്പട്ട ഡിഫറെൻ്റ് ആണ് കേട്ടോ, ഇങ്ങനത്തെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. മറ്റേ ദുപ്പട്ടയും ഉണ്ടാവും ചിലത്, അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടേക്കാം. നല്ല സെറ്റാണ്, ഭയങ്കര കളർഫുൾ. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു നല്ല രസമുള്ള കളറാണ് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നല്ലതാണ്, ബ്രൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ. ഇനി വരുന്നത് ഡാർക്ക് മെറൂൺ, നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കോമ്പിനേഷൻ കൂടിയത്. നല്ല ബ്ലാക്കും മെറൂണും റെഡും കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം, സ്റ്റൈലിംഗ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് നെക്കിലൊക്കെ ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം തന്നെ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ്. ഇഷ്ടപ്പെടുന്നവർ വേഗം സൈറ്റ് ബുക്ക് ചെയ്ത്, കാരണം ഇത് അടിപൊളി ഐറ്റാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലാണ് നിങ്ങൾക്ക് കിട്ടുക, നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ 3 വർഷമായിട്ടാണ് കേട്ടോ, എന്നിട്ട് പോലും അതിൻ്റെ ഒരു ഫ്രഷ്നസ് പോലും പോയിട്ടില്ല. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യാം. www.glitzindia.in ആണ് സൈറ്റ്. അല്ലെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 24 hours കഴിഞ്ഞിട്ട് വേണം മെസ്സേജ് ചെയ്യാം. സൈറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്തോ. താങ്ക് യു സോ മച്ച് സീയിങ് വിത്ത് അദർ വീഡിയോ.